നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ലേ? എത്ര ഡയറ്റ് നോക്കിയിട്ടും ഒരു രക്ഷയില്ല അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീൻ ചതിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അയ്യോ നിൽക്കേ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യാൻ മറക്കരുത്. അന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണെങ്കിലും നീ എന്നെ കൈവിടരുത് ചേവരേ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഈ വെയിങ് മെഷീൻ എന്നെ കൊണ്ടേ പോവുള്ളൂ? നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം വെയിങ് സ്കെയിലോട്ട് കയറി നിൽക്കുമ്പം ഓരോ ഗ്രാം കുറയുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടായിരിക്കുന്നത് അല്ലേ? നമ്മുടെ സ്കെയിൽ വെയിറ്റ് എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുള്ള റീസൺസ് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മുടെ വില്ലൻ ഉപ്പ്. ഉപ്പെന്നുള്ള സാധനം നമ്മൾ എല്ലാ ഫുഡിലും ചേർക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ നമ്മൾ സാധാരണയെക്കാട്ടും കൂടുതൽ സോൾട്ട് കണ്ടൻറ്റ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം വെയിങ് സ്കെയിലിലെ നമ്പേഴ്സ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉപ്പ് കണ്ടൻറ്റുള്ള ഫുഡ്സ്, ഫോർ എക്സാമ്പിൾ പീറ്റ്സ, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, എല്ലാ ചൈനീസ് റിലേറ്റഡ് ഫുഡ്സും അത് കൂടാണ്ട് നമ്മുടെ ബേക്കറി ഐറ്റംസ്, ഈ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കഴിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ റിറ്റൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ബോഡിയിനകത്ത് ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് നിൽക്കും. അത് കാരണമാണ് നമ്മുടെ വെയിങ് സ്കെയിലിൻ്റെ നമ്പേഴ്സ് കൂടാൻ കാരണം, അല്ലാതെ നിങ്ങൾ വണ്ണം കൂടിയോണ്ടല്ല. ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്നിട്ട് വീക്കെൻഡിൽ നമ്മൾ പുറത്ത് പോയി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൂടെ പോയിട്ട് കണ്ടമാനം നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു. പിറ്റേ ദിവസം വെയിങ് സ്കെയിലിൽ കയറുമ്പോഴത്തേക്ക് ചങ്ക് പൊട്ടുന്ന പോലെയാണ് നമ്പേഴ്സ് അവിടെ കാണിക്കുന്നത് അല്ലേ? ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് 3 മാക്രോ ഉണ്ട്: കാർബ്, ഫാറ്റ്, പ്രോട്ടീൻ. ഈ കാർബ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പം ഈ കാർബ് എന്ന് പറയുന്ന മാക്രോയിൽ 1% വരെ വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ മരുഭൂമിയിലെ മണ്ണ് പോലെയാണ് നമ്മുടെ ബോഡി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ കാർബ് അങ്ങോട്ട് ഓവറായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഭയങ്കരമായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബിലും ആ വെള്ളവും കൂടി ചേർന്നിട്ട് നമ്മുടെ ബോഡി സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കും. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ സ്പോഞ്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടിട്ടില്ല ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ബോഡി ഒപ്പിയെടുക്കുക. അപ്പോൾ ആ ഒപ്പിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം വെയിങ് സ്കെയിലിൽ കയറുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്പേഴ്സ് കൂടുതൽ കാണിക്കും. അത് പെട്ടെന്ന് നിങ്ങൾ ഓർക്കും, അയ്യോ ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ചതിൻ്റെ ആണോ, ഭയങ്കരമായിട്ട് വണ്ണം കൂടിയിട്ടാണോ ഇത് കാണിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മുടെ എന്താ പറയുക, കാർബ് അതിനകത്ത് അത്രയും ഫുഡ് നമ്മുടെ ബോഡീനകത്ത് കയറി അതെല്ലാം കൂടെ ഒപ്പിയെടുത്തതിൻ്റെ റിസൾട്ടാണ് ആ വെയിങ് സ്കെയിലിൽ കാണുന്നത്. സാധാരണയെക്കാട്ടും നിങ്ങൾ ഇപ്പം ലേറ്റായിട്ട് ആ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അന്നേരവും വെയിങ് സ്കെയിലിൻ്റെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ 9 മണിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഭക്ഷണം ലേറ്റായിട്ട് കഴിച്ചു, ലൈക്ക് 12 AM അല്ലെങ്കിൽ 1 AM കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വെയിങ് സ്കെയിൽ കൂടാൻ സാധ്യതയുണ്ട്. വേറൊന്നും ഉണ്ടല്ല, നമ്മുടെ ഉള്ളിലുള്ള ഫുഡ് അത്രയും ലേറ്റായിട്ട് കഴിച്ചിരിക്കുന്നുണ്ട്, അത്രയും ആ ഒരു ഫുഡിൻ്റെ കണ്ടൻറ്റ് ബോഡീനകത്തുണ്ടാവും. അത് ചിലപ്പോൾ ഒരു പക്ഷേ ദഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ വീട്ടിലായാലും ജിമ്മിലായാലും പിറ്റേ ദിവസം വെയിങ് സ്കെയിലിൽ ഫ്ലക്ച്വേഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഉണ്ടല്ല, നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് വേറെ ടയർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ എല്ലാ ന്യൂട്രിയൻസും വാട്ടർ റിറ്റൻഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു മസിലിനകത്ത് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ എപ്പോഴൊക്കെ അതിന് ആവശ്യമുണ്ടോ അത് ഈ സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞിട്ട് ഒപ്പിയെടുക്കും. സ്ട്രെസ് വേറൊരു ഫാക്ടറും കൂടെയാണ്. നമ്മൾ സാധാരണയെക്കാട്ടും കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുമ്പം ബോഡിയിൽ വാട്ടർ റിറ്റൻഷൻ പിന്നെയും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വെയിങ് സ്കെയിലിൽ വെയിറ്റ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട്. മിക്ക സമയം നമ്മൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, നമുക്ക് വെയിങ് മെഷീനിൽ കയറുമ്പോൾ ഒരു ദിവസം കൂടുതൽ, ഒരു ദിവസം കുറവ്, പിന്നെ കുറഞ്ഞ്, പിന്നെ കൂടി, പിന്നെയും കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മടുപ്പ് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അല്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് കുറേയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഈ വെയിറ്റ് ഫ്ലക്ച്വേഷനിൽ. ഒന്ന്, പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരിക്കലും ഗ്രാഫ് നേരെ ആയിരിക്കില്ല താഴോട്ട് വരുന്നത്. എപ്പോഴും അതിങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ പോലെ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങളുടെ വെയിറ്റ് ലോഗിൻ ചെയ്യുക, ഡെയിലി നോക്കുക. ഇപ്പോൾ ഒരു ദിവസം ഒരു 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 വെയിറ്റ് കാണിക്കുമ്പം അടുത്ത ദിവസം 2 gram കൂടുതൽ അല്ലെങ്കിൽ 1 kilo കൂടുതലെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ അടുത്ത ദിവസം ഒരു പക്ഷേ കുറവോ അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ആയിരിക്കും, ചിലപ്പോൾ ഇച്ചിരി കൂടെ കൂടുമായിരിക്കും. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയും. എപ്പോഴെങ്കിലും അത് കുറയണമല്ലോ. നമ്മൾ ഇത്രയും എക്സസൈസും കറക്റ്റ് ഡയറ്റും കാര്യങ്ങളും നോക്കുമ്പം അതിനുള്ള ഈ റിസൾട്ട് എന്തായാലും കാണിക്കാതിരിക്കത്തില്ല. ഇവിടെ ഞാൻ എൻ്റെ ഗ്രാഫ് കാണിക്കാൻ പോവാണ്. ഇത് എൻ്റെ വെയിങ് സ്കെയിൽ ലോഗിങ് ഡീറ്റെയിൽസ് ആണ്. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എൻ്റെ ക്ലയൻസിൻ്റെ ഗ്രാഫും പോവുക. പൊതുവെ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കളറുള്ള ലൈൻസ് ആണ്, ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് ലൈറ്റ് ബ്ലൂ. ഈ ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നത് സാധാരണ എല്ലാ ദിവസവും നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ആണ് ഈ ഡാർക്ക് ബ്ലൂ ലൈൻ പോകുന്നത്. പക്ഷേ ആ ലൈറ്റ് ബ്ലൂ ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കരമായിട്ട് കുത്തി വരച്ച പോലെ അത്രയ്ക്ക് വേരിയേഷൻ എൻ്റെ വെയിങ് സ്കെയിൽ വരുന്നുണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പം ഞാൻ വേറൊരു ഗ്രാഫ് കാണിച്ചു തരാം. ഇതൊരു വേറൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തതാണ്. ഇത് കണ്ടോ, ഇത്രയും വലിയ വലിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അത് വലിയൊരു ഡ്രോപ്പ് ഇടയ്ക്ക് കാണുന്നുണ്ട്. അത് കുറേ നാളത്തേക്ക് ഞാൻ വെയിങ് സ്കെയിൽ വെയിറ്റ് നോക്കാതിരിക്കുമ്പോൾ ഉള്ള ഇതാണ്. പെട്ടെന്ന് സൂപ്രാത്തിൽ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞതാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ 1 മാസം ഞാൻ ലോഗിൻ ചെയ്ത വെയിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മല കയറിയിറങ്ങിയതുപോലെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ വെയിങ് സ്കെയിൽ എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വെയിങ് സ്കെയിലിൽ കയറുമ്പോഴത്തേക്ക് കൂടുതൽ നമ്പേഴ്സ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഗിവ് ഇറ്റ് 1 or 2 days. അത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വെയിങ് സ്കെയിലിൻ്റെ നമ്പേഴ്സ് കുറയും. Hope this video was helpful for you. Please don't forget to subscribe, like and share to people. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ എനിക്കും അത് വലിയൊരു സന്തോഷമായിരിക്കും. And please support by subscribing and liking this video. Until the next video. Bye bye.